ഗുഡ് മോർണിംഗ്. പ്ലസ് ടു തുല്യത ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമുക്കിന്ന് എട്ടാമത്തെ അധ്യായം ഗാന്ധിജിയും പരിസ്ഥിതിയും ഇത് പഠിക്കാം. ഒന്ന്, ജീവികളും ഡാഷും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. ജീവികളും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്ന ഡാഷ് നാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളിൽ ഒന്നാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്ന ലളിത ജീവിതം ആധുനിക നാഗരികതയെ എതിർത്തുകൊണ്ട് ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 4, ജീവജാലങ്ങളുടെ നാശം ആത്യന്തികമായി ബാധിക്കുന്നത് മനുഷ്യനെയാണ്. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിൻ്റെ സൂചകമായി കണക്കാക്കാവുന്ന ഒന്നാണ് ജൈവ വൈവിധ്യം. സമസ്ത ജീവജാലങ്ങളുടെയും ഏകാത്മകത്വത്തെ സൂചിപ്പിക്കുന്ന ഭാരതീയ തത്വദർശനമാണ് അദ്വൈതം. 7, ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ശബ്ദ മലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നഗരവൽക്കരണം. 9, ഹരിത പാർട്ടികൾക്ക് തുടക്കം കുറിച്ചത് യൂറോപ്പിലാണ്. 10, ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ ആണ്. 11, നവധാന്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് മേധാ പട്കർ ആണ്. 12, രാജ്യത്തിൻ്റെ വികസനവുമായി വൻകിട പദ്ധതികളെ ബന്ധപ്പെടുത്തുന്നതിന് ആദ്യമായി ചോദ്യം ചെയ്ത പദ്ധതിയാണ് നർമ്മദ ബജാവോ ആന്തോളൻ. 13, ക്ലബ് ഓഫ് റോം എന്ന യോഗം നടന്നത് റോമിൽ വെച്ചാണ്. 14, ഗാഢ പരിസ്ഥിതിവാദം എന്ന ആശയത്തിന് രൂപം കൊടുത്തത് ആർനെ നെസ് ആണ്. 15, ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രായോഗിക രൂപം നൽകിയത് ജെ സി കുമരപ്പ ആണ്. 16, ഗാന്ധിയൻ ആശയങ്ങളായ സമാധാനം, അഹിംസ എന്നിവ പരിസ്ഥിതിയുടെ ഡാഷ് ആഴത്തിൽ ബന്ധമുള്ളതാണ്. ഗാന്ധിയൻ ആശയങ്ങളായ സമാധാനം, അഹിംസ എന്നിവ പരിസ്ഥിതിയുടെ സുസ്ഥിരതയുമായി ആഴത്തിൽ ബന്ധമുള്ളതാണ്. 17, വൻകിട വ്യവസായ വൽക്കരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോഗ സംസ്കാരത്തിന് പകരം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത് അധ്വാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിത ജീവിതമാണ്. ഇനി 1, പരിസ്ഥിതി വിജ്ഞാനം, പരിസ്ഥിതി എന്നിവയെക്കുറിച്ച് കുറിപ്പ് എഴുതുക. പരിസ്ഥിതി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവികളും അവയുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഓയിക്കോസ്, ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇക്കോളജി എന്ന വാക്കിൻ്റെ ഉത്ഭവം. ജർമ്മൻ ജീവശാസ്ത്രകാരനായ ഏണസ്റ്റ് ഹേക്കലാണ് ആദ്യമായി ഇക്കോളജിയെ ഒരു പ്രത്യേക ശാസ്ത്രശാഖയായിട്ട് പരിഗണിച്ചത്. ശാസ്ത്രീയമായ പ്രകൃതി ചരിത്രം, ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം, വർഗ സമൂഹശാസ്ത്രം തുടങ്ങി പലതരത്തിൽ പലരും ഇക്കോളജിയെ നിർവചിച്ചിട്ടുണ്ട്. എന്നാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും തമ്മിലുള്ളതും അവയ്ക്ക് പരിസ്ഥിതികളോട് ഉള്ളതുമായ ബന്ധത്തെക്കുറിച്ചുള്ള പഠനമെന്ന് ഇതിനെ പൊതുവെ നിർവചിക്കാം. ഒരു പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ജീവികളുടെ വിതരണം, അവയുടെ എണ്ണം, അവയെങ്ങനെ പരിസ്ഥിതിയുമായി അതോടൊപ്പം പരസ്പരവും പ്രതിപ്രവർത്തിക്കുന്നു എന്നീ വസ്തുതകളെ ശാസ്ത്രീയമായി പഠനവിധേയമാക്കുന്ന ഒരു വിഭാഗം എന്നും ഇക്കോളജി അഥവാ പരിസ്ഥിതി വിജ്ഞാനത്തെ നമുക്ക് വിശദീകരിക്കാം. ഇനി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്ന ജൈവികവും ഭൗതികവുമായ ആവാസ വ്യവസ്ഥകളുടെ ആകെ തുകയെയാണ് പരിസ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവികളുടെ വളർച്ചയോ അവയുടെ വികാസത്തെയോ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു.
പ്രകൃതിയിലെ എല്ലാ ജൈവിക ഘടകങ്ങൾ, അതായത് വായു, ജലം, മണ്ണ്, വൃക്ഷ സസ്യലതാദികൾ, ജന്തുജാലങ്ങൾ എന്നിവയെല്ലാം പരിസ്ഥിതി എന്ന വിശാലമായ ആശയത്തിൽ ഉൾപ്പെടുന്നു. ഈ ജൈവ അജൈവ ഘടകങ്ങളും അവയുടെ പരസ്പര പ്രവർത്തനങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. ഇനി പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമാക്കുക. പരിസ്ഥിതി പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം, ഓസോൺ പാളിയുടെ ശോഷണം, മരുവൽക്കരണം, വനനശീകരണം, ജൈവ വൈവിധ്യ ശോഷണം, അപകടകാരികളായ രാസവസ്തുക്കളുടെയും മാലിന്യങ്ങളുടെയും വ്യാപനം എന്നിവയാണ്. ഇനി മൂന്നാമത്തേത്, ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വ്യക്തമാക്കുക. ആദ്യം നമുക്ക് എന്താണ് ജൈവ വൈവിധ്യം എന്ന് നോക്കാം. ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ എത്ര തരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക ഭൗമ കാലാവസ്ഥാ വ്യവസ്ഥയിലോ ഭൂമിയിലെ ആകെയോ ജീവജാലങ്ങളുടെ വൈവിധ്യം ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നുണ്ട്. സർവ ജീവജാലങ്ങളും അടങ്ങിയതാണ് ജൈവ വൈവിധ്യം. എല്ലാ ജീവജാലങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യക്ഷമതയുടെ അളവുകോലാണ് ജൈവ വൈവിധ്യം. കൂടുതൽ ജൈവ വൈവിധ്യമുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥ കൂടുതൽ ആരോഗ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥയുടെ ഭാഗവും കൂടിയാണ് ഇത്. ഭൂമിയിലെ കോടാനുകൂടി വരുന്ന വ്യത്യസ്ത ജീവജാലങ്ങളും അവ തമ്മിൽ പ്രകൃതി രൂപപ്പെടുത്തിയിരിക്കുന്ന പരസ്പര ബന്ധങ്ങളും കൂടിയാണ് ജൈവ വൈവിധ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് നാം കാണുന്ന ജൈവ വൈവിധ്യം കോടാനുകോടി വർഷങ്ങളിലൂടെ സംഭവിച്ച പ്രകൃതി പ്രതിഭാസങ്ങളുടെയും മനുഷ്യൻ്റെ ഇടപെടലിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടതാണ്. മനുഷ്യനും സസ്യജന്തുജാലങ്ങളും സൂക്ഷ്മജീവികളും ഒക്കെ അടങ്ങുന്ന ജീവൻ്റെ ശൃംഖലയെ ജൈവ വൈവിധ്യമാണ് രൂപപ്പെടുത്തുന്നത്. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെയുള്ള പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഭാഗം മാത്രമാണ് മനുഷ്യൻ. മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഈ ജൈവ വൈവിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഭൂമിയിലെ മനുഷ്യൻ്റെ ഇടപെടലുകൾ വഴിയുണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം വംശനാശത്തിനും ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണത്തിനും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം എന്നിവ ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ജൈവ വൈവിധ്യം മനുഷ്യനെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. മനുഷ്യരാശിയുടെ നിലനിൽപ്പും ജൈവ വൈവിധ്യവും. ഭൂമിയിലെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് നാനാജാതി ജൈവജാതികളുമായുള്ള സവിശേഷമായ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ ജൈവ വൈവിധ്യമാണ് എന്ന് പറയാം. മനുഷ്യജീവൻ നിലനിർത്തുന്നതിനും അവനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഘടകങ്ങളെ വിതരണം ചെയ്യുന്നതിലും ജൈവ വൈവിധ്യത്തിന് നിർണായകമായ പങ്കുണ്ട്. കാലാവസ്ഥയെ പരിരക്ഷിക്കുന്നതിലും ശുദ്ധജലം, ശുദ്ധവായു എന്നിവ പകർന്നേകുന്നതിനും മനുഷ്യന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, ഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്നതിലും തുടങ്ങി എല്ലാ കാര്യത്തിലും ജൈവ വൈവിധ്യത്തിന് അതിൻ്റേതായ ധർമ്മമുണ്ട്. കാലാകാലങ്ങളിൽ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ അതിജീവനത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നതും ഈ ജൈവ വൈവിധ്യം തന്നെയാണ്. പ്രകൃതിയിൽ വിത്ത് വിതരണം നടത്തുന്നതിലും പരാഗണം നടത്തുന്നതിലും അതിനൊപ്പം അതിജീവന ശേഷിയുള്ള പുതിയ ജീവി സസ്യവർഗങ്ങൾ ഉരുത്തിരിയുന്നതും എല്ലാം ഈ ജൈവ വൈവിധ്യത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഭാവിക്കുമായി സമസ്ത ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നത് അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം. 4, വിവിധ തരത്തിലുള്ള മലിനീകരണത്തെപ്പറ്റി ഉപന്യാസം തയ്യാറാക്കുക. പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതി മലിനീകരണം. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമാകുന്ന വിധത്തിൽ പരിസ്ഥിതിയിലുണ്ടാകുന്ന അനഭിലഷണീയമായ മാറ്റങ്ങളെയാണ്
പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. ഇത് പല വിധത്തിലുണ്ട്. അതായത് വായു മലിനീകരണം, ജല മലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം, ഇങ്ങനെ പല വിധത്തിലാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത്. വായു മലിനീകരണം എന്ന് പറഞ്ഞാൽ ഹാനികരങ്ങളായ പദാർത്ഥങ്ങൾ വായുവിലേക്ക് പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് വായു മലിനീകരണം. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അന്തരീക്ഷത്തിൻ്റെ ഗുണനിലവാരം ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ജനസംഖ്യാ വർധനവ് എന്നിവ വായു മലിനീകരണത്തിനുള്ള ചില സുപ്രധാന കാരണങ്ങളാണ്. അന്തരീക്ഷ വായുവിൻ്റെ രാസ, ഭൗതിക, ജൈവിക ഘടനയിലുണ്ടാകുന്ന ഏത് മാറ്റങ്ങളെയും നമുക്ക് വായു മലിനീകരണം എന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യ ഇടപെടലുകളും അതോടൊപ്പം പ്രകൃതി തന്നെയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. വായുവിനെ മലിനീകരിക്കുന്ന ഘടകങ്ങളെ സാധാരണയായിട്ട് രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഇന്ധനങ്ങളുടെ കത്തിക്കലും വ്യവസായശാലകളുമാണ് പ്രാഥമിക മലിനീകാരികൾ. പ്രാഥമിക മലിനീകാരികളുടെ പ്രതിപ്രവർത്തനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നവയാണ് ദ്വിതീയ മലിനീകാരികൾ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മണൽക്കാറ്റ്, കാട്ടുതീ തുടങ്ങിയവ പ്രകൃതിദത്ത വായു മലിനീകരണ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി ജല മലിനീകരണം. ജലാശയങ്ങൾ മലിനമാകുന്നതിലൂടെ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണമാണ് ജല മലിനീകരണം. ഇതുവഴി ജലത്തിൻ്റെ ഭൗതിക, രാസ, ജൈവ ഘടനകളിലും അതുവഴി ഗുണനിലവാരത്തിലും മാറ്റമുണ്ടാവുകയും അത് ഉപയോഗശൂന്യമാകുകയും ചെയ്യും. മതിയായ സംസ്കരണം നടത്തി അപകടകരമായ ഘടകങ്ങൾ നീക്കം ചെയ്യാതെ മാലിന്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ജലാശയങ്ങളിലേക്ക് കലർത്തുമ്പോഴാണ് ജല മലിനീകരണം ഉണ്ടാകുന്നത്. കുളം, തടാകം, നദി, കായൽ, കടൽ, ഭൂഗർഭ ജലസ്രോതസ്സ് എന്നിവയിൽ ആണവ വികിരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ, കീടനാശിനികൾ, രാസവളങ്ങൾ, കളനാശിനികൾ തുടങ്ങിയവയാണ് ജലമലിനീകരണത്തിനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി മണ്ണ് മലിനീകരണം. നിയതമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു ആവാസ വ്യവസ്ഥയുടെ ആരൂഢം എന്ന് നമുക്ക് മണ്ണിനെ വിശേഷിപ്പിക്കാം. അത് നിർജീവമായ വസ്തുവല്ല, മറിച്ച് ലക്ഷോപലക്ഷം സൂക്ഷ്മാണുക്കൾ മുതൽ ചെറു ജീവികൾ വരെ പരസ്പര ആശ്രയത്തോടെ പുലരുന്ന വിപുലമായ ഒരു ശൃംഖലയാണ്. ജീവനെ നിലനിർത്തുന്ന കർമ്മനിരതവും അതിസങ്കീർണവുമായ ഒരു സംഘടിതമായ ജൈവവർഗം പുലരുന്നത് മണ്ണിലാണ്. ഒരു വിഭാഗം മണ്ണിലേക്ക് വീഴുന്ന ജൈവപദാർത്ഥങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനെ ധാതു സമ്പുഷ്ടമാക്കുമ്പോൾ മറ്റുള്ളവ രാസമൂലകങ്ങളെ പരിവപ്പെടുത്തുന്നു. അതുപോലെ ചെറുജീവികൾ മണ്ണിനെ സുതാര്യമാക്കുകയും അതുവഴി മണ്ണിൻ്റെ ഘടനയിലും സംവിധാനത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ താളനിബദ്ധവും നിരന്തരവുമായ പ്രക്രിയയിലൂടെ ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ വേണ്ട ആവശ്യ വസ്തുക്കളുടെ ഉൽപ്പാദനം മണ്ണും അതിലെ ആവാസ വ്യവസ്ഥയും രൂപപ്പെടുത്തുന്നു. പ്രകൃതിയുടെ അതിസങ്കീർണമായ ഈ പ്രക്രിയയാണ് മനുഷ്യൻ മാലിന്യങ്ങൾ കൊണ്ട് വിഷലിപ്തമാക്കുന്നത്. മണ്ണിനെയും ഭൂഗർഭജലത്തെയും മലിനീകരിക്കുന്ന വിധത്തിലും പൊതുജന ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിലും ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെ മണ്ണ് മലിനീകരണം എന്ന് വിശേഷിപ്പിക്കാം. പൊതുജന ആരോഗ്യത്തിന് ഒന്നാകെ ഹാനികരമാകുന്ന ഒന്നാണിത്. മണ്ണ് മലിനീകരണത്തിന് പ്രധാന ഉത്തരവാദികൾ മനുഷ്യൻ തന്നെയാണ്. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ മണ്ണിലെത്തുമ്പോൾ അവയെ വിഘടിപ്പിക്കാൻ പ്രകൃതിക്ക് കഴിയും. അവ സ്വാഭാവികമായും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മനുഷ്യനിർമ്മിത രാസവസ്തുക്കൾ മണ്ണിനെ നശിപ്പിക്കും. അവയെ വിഘടിപ്പിക്കാൻ മണ്ണിന് കഴിവില്ലാത്തതുകൊണ്ട് അവ ഭൂമിയെ വിഷമയമാക്കുകയാണ് ചെയ്യുക. മാലിന്യങ്ങൾ അഥവാ പ്രകൃതിയാ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ ജൈവ രാസപദാർത്ഥങ്ങൾ മണ്ണിൽ ഉണ്ടെങ്കിൽ ആ മണ്ണ് വിഷമയമാണ് എന്ന് പറയാൻ കഴിയും. ഇനി അടുത്തത് ശബ്ദ മലിനീകരണം. ഒരു പ്രദേശത്തുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യനും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ ഉയർന്ന ശബ്ദം അന്തരീക്ഷത്തിലുണ്ടാകുന്നതിനെ ശബ്ദ മലിനീകരണം എന്ന് പറയുന്നു.
ശബ്ദമലിനീകരണം പൂർണ്ണമായും മനുഷ്യ സൃഷ്ടിയാണ്. വിമാനങ്ങളും ട്രെയിനുകളും മറ്റു വാഹനങ്ങളുമാണ് 90% ശബ്ദമലിനീകരണത്തിനും കാരണം. മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ശബ്ദ മലിനീകരണം. അശാസ്ത്രീയമായ നഗരവൽക്കരണം വലിയ തോതിൽ ശബ്ദമലിനീകരണത്തിന് ഇടയാക്കുന്നുണ്ട്. വ്യവസായശാലകളും മനുഷ്യവാസസ്ഥലങ്ങളും ഒരേ പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ശബ്ദമലിനീകരണം ഗുരുതരമായി ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള മലിനീകരണം. ഇനി ഗ്ലോബൽ ഗ്രീൻ ചാർട്ടറിനെ പറ്റി വിശദമാക്കുക. ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ ഓസ്ട്രേലിയയിലെ കാൻബറയിൽ 2001 നടന്ന ആഗോള ഗ്രീൻസ് ഉച്ചകോടിയിലാണ് ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ അംഗീകരിക്കപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള ഗ്രീൻ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന രേഖ എന്ന നിലയിലാണ് ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ പ്രിൻസിപ്പിൾസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2012 സെനഗലിലെ ദാക്കറിൽ നടന്ന 3rd സമ്മേളനം ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ പരിഷ്കരിച്ചു. ഗ്രീൻ പാർട്ടികളുടെ ഈ അടിസ്ഥാന രേഖ 6 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1 പാരിസ്ഥിതിക വിവേകം, 2 സാമൂഹിക നീതി, 3 പങ്കാളിത്ത ജനാധിപത്യം, 4 അഹിംസ, 5 സ്ഥായിയായ നിലനിൽപ്പ്, 6 വൈവിധ്യത്തെ അംഗീകരിക്കുക. എല്ലാ ഗ്രീൻ പാർട്ടികളും ഈ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റാണ് ഗ്രീനുകളുടെ ആഗോള കൂടിച്ചേരലിന് വഴിതെളിച്ചത്. തുടർന്ന് നിരവധി കൂടിയാലോചനകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും ഒടുവിലാണ് ഈ അടിസ്ഥാന രേഖ രൂപം കൊണ്ടത്. ഇതാണ് ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ. അടുത്തത് ചിപ്കോ സമരത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ചിപ്കോ പ്രസ്ഥാനം സ്വതന്ത്ര ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേതും നിർണായകമായതുമായ ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം. ഹിമാലയൻ മലനിരകളിലെ വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ടർമാരെ അനുവദിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നയത്തിനെതിരെ പ്രദേശവാസികൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഇത്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം പുണരുക എന്നാണ്. വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ വനിതകളടക്കമുള്ളവർ അവയെ കെട്ടിപ്പുണർന്നു നിന്ന് സംരക്ഷണ വലയം തീർത്തു. ഈ സമരമാർഗത്തിൽ നിന്നാണ് ചിപ്കോ എന്ന പേര് ഈ പ്രസ്ഥാനത്തിന് കൈവന്നത്. അളകനന്ദ താഴ്വരയിലെ മണ്ഡൽ ഗ്രാമത്തിലാണ് 1973 പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. നേരത്തെ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡിൽ കൃഷി പ്രായോഗികമല്ലാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ ഹിമാലയൻ താഴ്വരകളിലെ വനങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായി ആഷ് ഇനത്തിലുള്ള, അതായത് ഒലിവ് ഗണത്തിൽപ്പെടുന്ന വൃക്ഷം. ഈ മരങ്ങൾ മുറിക്കാനുള്ള ഇവിടങ്ങളിലെ ഗ്രാമീണ ജനങ്ങളുടെ ആവശ്യം സർക്കാർ നേരത്തെ നിരാകരിച്ചിരുന്നു. അതേസമയം കായിക വിനോദ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സൈമൺസ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് മരം മുറിക്കാൻ നിശ്ചിത പ്രദേശം അനുവദിച്ച് നൽകിയതായിരുന്നു ഇവിടുത്തെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. സമരം അതിവേഗം മറ്റ് ഹിമാലയൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. ദസോളി ഗ്രാം, സ്വരാജ് സംഘ് എന്നീ സംഘടനകളുടെ സഹായത്തോടെ സ്ത്രീകൾ സമരത്തിൽ സജീവമാവുകയും വൃക്ഷങ്ങളെ മുറിക്കാൻ അനുവദിക്കാതെ അവയെ പുണർന്നു സംരക്ഷിക്കുക എന്ന പുതിയ സമരമാർഗം വ്യാപകമായി ആരംഭിക്കുകയും ചെയ്തു. ഈ സമരം നേടിയെടുത്ത വിജയം രാജ്യമെമ്പാടുമുള്ള പരിസ്ഥിതി സമരങ്ങൾക്കും സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ആവേശമേകി. രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച നയങ്ങളുടെ രൂപീകരണത്തിനും നാന്ദിയായത് ഈ ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതിവാദത്തിന് പൊതുവായി നൽകിയ സംഭാവനകളിൽ ഒന്നാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്ന മുദ്രാവാക്യം. ചിപ്കോ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിമാർഗ പ്രവർത്തകനായ സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ നൽകുന്ന സന്ദേശം ഇന്ത്യയെമ്പാടും എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വനനശീകരണത്തിനും മരം മുറിക്കലിനുമെതിരെ ഹിമാലയൻ മലനിരകളിൽ ഉടനീളം അദ്ദേഹം കാൽനട പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. തുടർച്ചയായ ആശയപ്രചരണവും അഹിംസാ മാർഗത്തിലൂടെയുള്ള സമരങ്ങളും
ലക്ഷ്യം കണ്ടത് ഒരു ദശകം പിന്നിട്ടപ്പോഴാണ്. ഈ പ്രദേശത്തെ മരം മുറിക്കുന്നത് 15 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1980 ഉത്തരവിട്ടു. ബഹുഗുണയ്ക്കൊപ്പം പ്രക്ഷോഭത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളായിരുന്നു ചണ്ഡി പ്രസാദ് ഭട്ട്. വനസമ്പത്തിനെ ദുരുപയോഗം ചെയ്യാതെ പ്രാദേശിക വികസനത്തിനായി അവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൽ ഊന്നി ഗ്രാമീണർക്കുള്ള പരിശീലന പരിപാടികൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. മരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചെറുകിട വ്യവസായങ്ങൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ഊന്നൽ നൽകി പ്രാദേശിക ജനങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഹിമാലയൻ മലനിരകളിലെ വനങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിജയം വരിച്ച പ്രസ്ഥാനം പിന്നീട് രാജ്യത്തെ ഒട്ടുമിക്ക സംരക്ഷണ സമരങ്ങൾക്കും പ്രചോദനമേകി. പശ്ചിമഘട്ടവും വിന്ധ്യാചലവും സംരക്ഷിക്കുന്നതിനായുള്ള സമരങ്ങൾ അതിൽ പ്രധാനമാണ്. പ്രകൃതി വിഭവങ്ങളിന്മേൽ ജനങ്ങളുടെ അവകാശം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് നടക്കേണ്ടത് എന്ന ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്നതിനും ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും വിഭവങ്ങളുടെ കരുതലോടെയുള്ള ഉപയോഗം എങ്ങനെ സാധ്യമാക്കാം എന്നതിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ബദൽ നോബേൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്ന റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് ലഭിച്ചു. ഇതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം. ഇനി 7 നവധാന്യ പ്രസ്ഥാനത്തിൻ്റെ വിവിധ കർമ്മ പരിപാടികൾ എന്തെല്ലാം. ആദ്യം നവധാന്യ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ തനത് കാർഷിക പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് നവധാന്യ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഭാരതത്തിൻ്റെ ജൈവ വൈവിധ്യത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും സംരക്ഷിക്കുന്ന നവധാന്യ എന്ന പേര് അർത്ഥമാക്കുന്നത് 9 ധാന്യവിത്തുകൾ എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ പ്രവർത്തനം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയുടെ ആകത്തുകയെന്ന് നവധാന്യ പ്രസ്ഥാനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ തനത് വിത്തനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരെയും അവരുടെ കൃഷിരീതികളെയും സംരക്ഷിക്കുക, വംശനാശം നേരിടുന്ന വിത്തുകൾ സംരക്ഷിക്കുക, കർഷകരുടെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നിവയും നവധാന്യയുടെ പ്രവർത്തന മേഖലകളാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ തദ്ദേശീയമായ കൃഷി അറിവുകളെയും സംസ്കാരത്തെയും കാത്തു സൂക്ഷിക്കുക എന്ന വിശാലമായ ഒരു ലക്ഷ്യം കൂടി നവധാന്യം മുന്നോട്ട് വയ്ക്കുന്നു. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളുടെ ദോഷവശങ്ങളെപ്പറ്റിയും കാർഷിക അറിവുകൾ കൊള്ളയടിക്കുന്ന ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങളെക്കുറിച്ചും ആഗോളീകരണ കാലത്ത് ഭക്ഷ്യസുരക്ഷ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന വലിയ ദൗത്യവും നവധാന്യ ഏറ്റെടുത്തിട്ടുണ്ട്. നവധാന്യ ഇതുവരെ നമ്മുടെ രാജ്യത്തു നിന്ന് 5000 വിത്തുകൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവയിൽ 3000 നെൽവിത്തിനങ്ങൾ, 150 ദിനം ഗോതമ്പ്, രജ്മ വിത്തുകൾ, ചോളം, ചാമ, റാഗി, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ നിരവധി ഇനങ്ങളുടെ വിത്തുകൾ എന്നിവ നവധാന്യയുടെ വിത്ത് ബാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള 111 വിത്ത് ബാങ്കുകൾ നവധാന്യ മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവസമ്പത്തും സാംസ്കാരിക വൈവിധ്യവും സംരക്ഷിക്കാനായി സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് നവധാന്യ പ്രവർത്തിക്കുന്നത്. ഇതാണ് നവധാന്യ പ്രസ്ഥാനത്തിൻ്റെ കർമ്മ പരിപാടികൾ. ഇനി അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനത്തെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കുക. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ പദ്ധതി പ്രദേശത്തെ ആദിവാസികളും കർഷകരും വൻതോതിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നതിനും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി വിനാശത്തിനുമെതിരെ രൂപം കൊണ്ടതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1989 മേധാപട്കറുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അഹിംസാത്മകമായ പ്രക്ഷോഭ രീതി സ്വീകരിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ സജീവ പങ്കാളികളാണ്. അണക്കെട്ടിന് എതിരായ സമരം ഇപ്പോഴും തുടരുന്നു. അണക്കെട്ട് നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഒഴിപ്പിക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കണമെന്നും വാദിക്കുന്ന ഗുജറാത്തിലെ ആർച്ച് വാഹിനി, നർമ്മദ അൻസാർ ഗ്രന്ഥസമിതി, മധ്യപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള
നർമ്മദ ഖാദി നവനിർമ്മാൺ സമിതി, മഹാരാഷ്ട്രയിലെ നർമ്മദ ധരൺ ഗ്രന്ഥസമിതി തുടങ്ങിയ സംഘടനകളും എൻ ബി എയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വികസനവുമായി വൻകിട പദ്ധതികളെ ബന്ധപ്പെടുത്തുന്നതിനെ ആദ്യമായി ചോദ്യം ചെയ്തത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നടപ്പാക്കിയ ഡാമുകൾ അടക്കമുള്ള വൻകിട പദ്ധതികളെ സാമൂഹ്യ ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ലാഭകരമാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യണം എന്ന വാദവും ആന്തോളൻ മുന്നോട്ട് വച്ചു. വികസന പദ്ധതികളുടെ ഭാഗമായി കുടിയിറക്കപ്പെടുന്നവരുടെ പുനരധിവാസം, ജീവിതമാർഗങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി വേണം ഈ കണക്കെടുപ്പ് എന്ന ആവശ്യവും ആന്തോളൻ ഉന്നയിച്ചു. പദ്ധതി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അനുവാദം കൂടാതെ വൻകിട പദ്ധതികൾക്ക് അനുമതി നൽകുന്ന സർക്കാരുകളുടെ തീരുമാനങ്ങളെയും നർമ്മദ ബച്ചാവോ ആന്തോളൻ ചോദ്യം ചെയ്യുന്നു. ഗാന്ധിയൻ സമരമാർഗങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ ജലസത്യാഗ്രഹം പോലെയുള്ള പുതിയ മാർഗങ്ങളിലൂടെ ശ്രദ്ധ ആകർഷിച്ചു. പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആദിവാസി മേഖലകളിൽ വിദ്യാലയങ്ങൾ, ആരോഗ്യ സേവനം, ജനങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പങ്കാളിത്ത ജനാധിപത്യത്തിലെ ഇടപെടലുകൾ എന്നിവയിലൂടെ അവർ വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള സമരങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള നവസാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകിയ മുന്നേറ്റമായാണ് നർമ്മദ ബച്ചാവോ ആന്തോളനെ ഇന്ന് ലോകം വിലയിരുത്തുന്നത്. ഇതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം. ഇനി പരിസ്ഥിതിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുക. പരിസ്ഥിതിയും സാമ്പത്തിക ശാസ്ത്രവും. ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന് സൈദ്ധാന്തിക അടിത്തറ പാകിയ ഡോക്ടർ ജെ സി കുമരപ്പ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. പരിസ്ഥിതി ചിന്തകളെപ്പറ്റി പ്രവാചക സ്വഭാവത്തോടെ സംസാരിച്ചയാളാണ് കുമരപ്പ. കുമരപ്പയുടെ ഇക്കണോമി ഓഫ് പെർമനൻസ്, അതായത് നിലനിൽപ്പിൻ്റെ സമ്പദ്വ്യവസ്ഥ എന്ന പുസ്തകം തൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ ഒന്നാകെ സ്വാധീനിച്ച ഇ എഫ് ഷൂമാക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കണോമി ഓഫ് പെർമനൻസിൽ പാരിസ്ഥിതിക മലിനീകരണം എന്ന വിഷയത്തെക്കുറിച്ച് കുമരപ്പ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ജീവജാലങ്ങളുടെ മേൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളോടൊപ്പം തന്നെ ജലം, വായു, സൂര്യപ്രകാശം എന്നിവയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നാം ആഴത്തിൽ പരിഗണിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയ്ക്ക് വേണ്ട ആസൂത്രണം എന്ന ലേഖനത്തിൽ ശേഷിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാവണം ആസൂത്രണം എന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കേന്ദ്രീകൃത വ്യവസായങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് കുമരപ്പ പറയുന്നു. പരിസ്ഥിതിയിൽ ഒന്നാകെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹിംസാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ആധുനിക മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ബദലായി നമുക്ക് ഗാന്ധിജിയെയും കുമരപ്പയെയും മുന്നിൽ വയ്ക്കാവുന്നതാണ്. പക്ഷേ നിലനിൽപ്പിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ലാഭം എന്നതിനേക്കാൾ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിന് ഇന്നും അവ അസ്വീകാര്യമായി നിൽക്കുകയാണ്. സ്വതന്ത്ര ഭാരതം പോലും തിരസ്കരിച്ച രാമ കേന്ദ്രീകൃതമായ അഹിംസാത്മകമായ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളിലേക്കുള്ള തിരിച്ചുപോക്ക് അനിവാര്യമാണ്. ഇനി അനുയോജ്യ സാങ്കേതിക വിദ്യയുടെ പ്രസക്തിയെപ്പറ്റി ചർച്ചാക്കുറിപ്പ് എഴുതുക. അനുയോജ്യ സാങ്കേതിക വിദ്യ. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന എഫ് ഷൂമാക്കറാണ് അനുയോജ്യ സാങ്കേതിക വിദ്യ എന്ന ആശയം 1970s ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. സാങ്കേതികവിദ്യ താഴെ തട്ടിലേക്കെത്തുന്നതും ഒരു ജനതയുടെ സാമൂഹ്യ, പാരിസ്ഥിതിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ ഒരുപോലെ ഗുണമുണ്ടാക്കുന്നതും ആകണമെന്നുള്ള കാഴ്ചപ്പാടാണ് അനുയോജ്യ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം. എല്ലായിടത്തും ഒരേ സാങ്കേതികവിദ്യ എന്നതിന് പകരം ഓരോ സമൂഹത്തിനും വേണ്ടത് അവരവർ തന്നെ വികസിപ്പിക്കുക എന്ന സമീപനമാണ് അനുയോജ്യ സാങ്കേതികവിദ്യ മുന്നോട്ട് വയ്ക്കുന്നത്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന തൻ്റെ വിഖ്യാത ഗ്രന്ഥത്തിലൂടെയാണ് ഷൂമാക്കർ ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി എന്ന പേരിൽ ഈ ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രയോഗിക്കുന്ന മേഖലകളിലും ഉപയോഗങ്ങളിലും അനുയോജ്യ സാങ്കേതികവിദ്യ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും എങ്കിലും
അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. ചെറുകിട, വികേന്ദ്രീകൃത, തൊഴിൽ തീവ്ര, പരിസ്ഥിതി സൗഹൃദ, ഊർജ ഉപയോഗം കുറവുള്ള, തദ്ദേശീയമായി നിയന്ത്രിക്കാവുന്നവ ആയിരിക്കും അനുയോജ്യ സാങ്കേതിക വിദ്യകൾ. അതിനോടൊപ്പം അനുയോജ്യ സാങ്കേതിക വിദ്യ എന്നത് പൂർണ്ണമായും മനുഷ്യ കേന്ദ്രീകൃതമായ ഒന്നായിരിക്കുകയും ചെയ്യും. ഇതിനു പുറമെ പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകളായ സൂര്യൻ, കാറ്റ്, വെള്ളം എന്നിവയെ കൂടുതലായി ഉപയോഗിക്കുക എന്നതും ഈ ആശയം കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതും അനുയോജ്യ സാങ്കേതിക വിദ്യ സാധ്യമാക്കുന്നു. വീട്ടകങ്ങളെയും വ്യവസായശാലകളെയും കൂടുതൽ സ്വയം പര്യാപ്തവും സാധാരണ ജീവിതത്തെ കൂടുതൽ നിലവാരമുള്ളതും ആക്കുന്നതിനും അനുയോജ്യ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഇനി പരിസ്ഥിതി വിജ്ഞാനം എന്നാൽ എന്ത്? ജീവികളും അവയുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് പരിസ്ഥിതി വിജ്ഞാനം. പരിസ്ഥിതി എന്നാൽ എന്ത്? പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്ന ജൈവികവും ഭൗതികവുമായ അവസ്ഥകളുടെ ആകത്തുകയാണ് പരിസ്ഥിതി. ഉപഭോഗ സംസ്കാരം എന്നാൽ എന്ത്? കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും നേടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക സാമ്പത്തിക ആശയമാണ് ഉപഭോഗ സംസ്കാരം. ജൈവ വൈവിധ്യം എന്നാൽ എന്ത്? ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ എത്ര തരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ജൈവ വൈവിധ്യം. പരിസ്ഥിതി മലിനീകരണം എന്നാൽ എന്ത്? മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമാകും വിധം പരിസ്ഥിതിയിലുണ്ടാകുന്ന അനഭിലഷണീയമായ മാറ്റങ്ങളാണ് പരിസ്ഥിതി മലിനീകരണം. വായു മലിനീകരണം എന്നാൽ എന്ത്? ഹാനികരമായ പദാർത്ഥങ്ങൾ വായുവിലേക്ക് പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് വായു മലിനീകരണം. ജലമലിനീകരണം എന്നാൽ എന്ത്? ജലാശയങ്ങൾ മലിനമാകുന്നതിലൂടെ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണമാണ് ജലമലിനീകരണം. മണ്ണ് മലിനീകരണം എന്നാൽ എന്ത്? മണ്ണിനെയും ഭൂഗർഭജലത്തെയും മലിനീകരിക്കുന്ന വിധത്തിലും പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിലും ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ നടത്തുന്ന മാലിന്യ നിക്ഷേപമാണ് മണ്ണ് മലിനീകരണം. ശബ്ദമലിനീകരണം എന്നാൽ എന്ത്? ഒരു പ്രദേശത്തുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യനും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ ഉയർന്ന ശബ്ദത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മലിനീകരണമാണ് ശബ്ദ മലിനീകരണം. ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ എന്നാൽ എന്ത്? ലോകമെമ്പാടുമുള്ള ഗ്രീൻ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന രേഖയാണ് ഗ്ലോബൽ ഗ്രീൻ ചാർട്ടർ. ഗാഢ പരിസ്ഥിതിവാദം എന്നാൽ എന്ത്? ഭൂമിയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങൾ തമ്മിൽ ആന്തരിക പാരസ്പര്യത്തിൻ്റെ ഒരു അതീന്ദ്രിയ തലം ഉണ്ട് എന്ന ആശയമാണ് ഗാഢ പരിസ്ഥിതിവാദം. പരിസ്ഥിതി വിജ്ഞാന സാമ്പത്തിക ശാസ്ത്രം എന്നാൽ എന്ത്? സാമ്പത്തിക ശാസ്ത്രത്തെ പരിസ്ഥിതിയുടെ ഭാഗമായി തന്നെ കാണുകയും മനുഷ്യ വികാസത്തിന് അനുഗുണമാകുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പഠനശാഖയാണ് പരിസ്ഥിതി വിജ്ഞാന സാമ്പത്തിക ശാസ്ത്രം. പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രം എന്നാൽ എന്ത്? വികസനത്തിനായിട്ട് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകളിൽ ഒരേ സമയം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും പരിസ്ഥിതിയുടെയും മൂല്യം കണക്കാക്കി ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രം. അനുയോജ്യ സാങ്കേതിക വിദ്യ എന്നാൽ എന്ത്? സാങ്കേതിക വിദ്യ താഴെ തട്ടിലേക്കെത്തുന്നതും ഒരു ജനതയുടെ സാമൂഹ്യ പാരിസ്ഥിതിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ ഒരുപോലെ ഗുണമുണ്ടാക്കുന്നതും ആകണം എന്നുള്ള കാഴ്ചപ്പാടാണ് അനുയോജ്യ സാങ്കേതിക വിദ്യ. എല്ലായിടത്തും ഒരേ സാങ്കേതിക വിദ്യ എന്നതിന് പകരം ഓരോ സമൂഹത്തിനും ഉചിതമായത് അവർ തന്നെ വികസിപ്പിക്കുക എന്ന സമീപനമാണ് ഇത്. ഇത്രയുമാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷ അടുത്തിരിക്കുന്ന സമയമാണ്. പരീക്ഷ തുടങ്ങാൻ ഇനി അധിക ദിവസങ്ങളില്ല. നിങ്ങൾ വായിക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. എല്ലാം പ്രാർത്ഥനയോടെ പഠിക്കുക. കോപ്പി അടിച്ച് ജയിക്കാനൊന്നും ആരും നോക്കരുത്. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.